നമസ്കാരം എല്ലാവർക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിലെ മലയാള അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തിലെ കുറച്ച് ഭാഗം നാം കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. ബാക്കി ഭാഗം നോക്കാം. അപ്പോൾ അച്ഛൻ്റെ മരണത്തോടുകൂടി വീട്ടിൽ നിന്നും എന്തെല്ലാമോ ചോർന്നു പോയതുപോലെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. ഒരുനാൾ നനച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിറങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ മരണത്തോടുകൂടി വീടൊരു ശൂന്യതയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരു നാൾ പ്രതീക്ഷിച്ചിരിക്കാതെ നനച്ചിരിക്കാതെ എന്ത് ചെയ്തു ഒരുപാട് പേർ, ഒരാളാണ് മരിച്ചതെങ്കിൽ ഒരുപാട് പേരെന്ത് ചെയ്തു അവിടെ നിറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരാളുടെ ആ ഒരു സാന്നിധ്യം വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിറയെ ആളുകളുള്ളൊരു പ്രതീതി. വീട് സജീവമായിരുന്നു അച്ഛനുള്ളപ്പോൾ. ഇപ്പോൾ വീട് എന്ത് ചെയ്തു, ആ ഉറങ്ങിയൊരവസ്ഥയിലേക്ക് പോയിരിക്കുക. ഇതാണ് അമ്മയ്ക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലെ കളപ്പാട് പാറിപ്പോയിരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് അച്ഛൻ കിടപ്പിലായിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിക്കാൻ ചെയ്തു മരണത്തിലേക്ക് അച്ഛൻ മാറിയപ്പോൾ, മരണത്തിലൂടെ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ സാന്നിധ്യം നഷ്ടമായപ്പോൾ അതൊരു വലിയ നഷ്ടമായിട്ട് ആർക്ക് തോന്നി, അമ്മയ്ക്ക് തോന്നി. അപ്പോൾ അച്ഛൻ്റെ ആ സാന്നിധ്യമാണ് ആ വീടിൻ്റെ ജീവൻ. അപ്പോൾ അച്ഛൻ നഷ്ടമായതോടുകൂടി എന്ത് ചെയ്തു, വീടിന് ജീവൻ തന്നെ ഇല്ലാതെ ഒരവസ്ഥയായി. അപ്പോൾ അച്ഛൻ വേർപെട്ടു പോയത് അല്ലെങ്കിൽ അച്ഛൻ മരണപ്പെട്ടതോടുകൂടി ആ വീടിൻ്റെ ശബ്ദവും ബഹളമൊക്കെ എന്ത് ചെയ്തു മുറിയുന്നു. അങ്ങനെ വീട് എന്ത് ചെയ്തു, ഉറങ്ങിയൊരവസ്ഥയിലേക്ക് വാണി വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലെ കളപ്പാട് പാറിപ്പോയിരുന്നു. അപ്പം അച്ഛൻ കിടപ്പിലായിരുന്നെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, മരണത്തിലേക്ക് പോകുന്നു. അപ്പം അച്ഛൻ ഇല്ലാതായതോടുകൂടി അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യമൊക്കെ എന്ത് ചെയ്തു, ഇല്ലാതായി. അത് അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. ഇനി ഈ കരിയിലകൾ എന്ത് ചെയ്യും, ശബ്ദമുണ്ടാക്കും. അപ്പം കരിയിലകൾ കാറ്റിൽ പാറിപ്പോയാൽ ആ ശബ്ദമില്ലാതാകും. അപ്പം അതുപോലെ എന്ത് ചെയ്തു, അച്ഛൻ നഷ്ടമായതിലൂടെ അച്ഛൻ്റെ ശബ്ദവും ബഹളവും എന്ത് ചെയ്തു, ഒഴിവായി. അത് പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ശൂന്യതയാണ്. കാരണം അച്ഛൻ ഒരാൾ മതി ആ വീടിനെ എന്ത് ചെയ്തു, ആ വീടിനെ സജീവമാക്കാൻ. പക്ഷെ അച്ഛൻ ഇല്ലാതെ എന്ത് ചെയ്തു, വീട് ശൂന്യതയിലേക്ക് പോയി. അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്ന വീടാണ് പറഞ്ഞത്. അച്ഛൻ്റെ ശബ്ദവും സാന്നിധ്യവുമാണ് ആ വീടെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതൊരു വീടല്ല, നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല. വീടിൻ്റെ അപൂർണത അമ്മയ്ക്ക് ഒരിക്കലും സാന്ത്വനമാവുന്നില്ല. ഇപ്പോൾ ഇതൊരു വീടല്ല, വീടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മേൽക്കൂരകൾ കാണും, ചുവരുകൾ കാണും, വരാന്ത കാണും, വെണ്മയാർന്ന ചുമരുകൾ കാണും, ജനലുകൾ കാണും, വാതിലുകൾ കാണും, ഇതൊക്കെ കാണും. പക്ഷെ ഇതെന്നുണ്ടെങ്കിൽ ഒരു വീട് വീടാവുകയില്ല. വീട് വീടാവുന്നത് വീട്ടിൽ, വീടിനെ വീടാക്കുന്നത് വീട്ടിലെ അംഗങ്ങളാണ്. അപ്പോൾ അവരുടെ സാന്നിധ്യവും പ്രവർത്തനമൊക്കെ എന്ത് ചെയ്യുന്ന, വീടിനെ വീടാക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ അച്ഛനാണ് ആ വീട്ടിലെല്ലാം. അച്ഛൻ നഷ്ടമായതോടുകൂടി വീട് എന്ത് ചെയ്തു, ശൂന്യതയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ ചുമരുകളും നീണ്ട വരാന്തയും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലും വാതിലും ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഒരു വീടല്ല. ഇനി നോക്കിയാൽ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, വീടിൻ്റെ അപൂർണത. അപ്പം ഈ പൂർണ്ണത ഇല്ലാത്തൊരവസ്ഥ, നിർമ്മിതിയുടെ കാര്യത്തിലല്ല പറയുന്നത്, എന്ന് ജീവൻ്റെ കാര്യത്തിലാണ്. വീടിൻ്റെ ജീവൻ, വീടിൻ്റെ ഇപ്പം ജീവനില്ല, ജീവനില്ലാത്ത അവസ്ഥയാണ്. അപ്പം ആ നിർമ്മിതിയുടെ കാര്യത്തിലല്ല പറയുന്നത്, വീടിൻ്റെ ജീവൻ്റെ കാര്യത്തിലാണ്. അപ്പം ആ വീടിൻ്റെ അപൂർണത അമ്മയ്ക്കൊരിക്കലും സാന്ത്വനമാവുകയില്ല. അപ്പം നമുക്ക് ചിന്തിച്ചാൽ തോന്നും, അമ്മ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരെ, സുഖകരമായ ജീവിതമല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വീടിൻ്റെ അപൂർണത അല്ലെങ്കിൽ അച്ഛനില്ലാത്തൊരവസ്ഥ, അതാണ് അപൂർണത എന്ന് പറയുന്നത്. അപ്പോൾ വീട് പൂർണ്ണമാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ സാന്നിധ്യം വേണം. ആരുടെ സാന്നിധ്യം വേണം, അച്ഛൻ്റെ സാന്നിധ്യം വേണം. ഇവിടെ അച്ഛൻ്റെ സാന്നിധ്യമില്ല, അതുകൊണ്ട് വീട് ഒരു വീടല്ല. ആ അവസ്ഥ അമ്മയ്ക്കൊരിക്കലും സാന്ത്വനമാവുകയില്ല, ആശ്വാസമാവുകയില്ല. അച്ഛനുണ്ടെങ്കിൽ മാത്രമേ അമ്മയുടെ ജീവിതം പൂർണ്ണമാകൂ, അതുപോലെ വീടിനും ജീവനുണ്ടാകും. അപ്പം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അച്ഛനില്ലാത്തൊരവസ്ഥ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതല്ലേ, ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതി, അവർക്ക് എപ്പോൾ വേണോ ഉറക്കം എഴുന്നേക്കാം, എപ്പോൾ വേണോ കിടന്നുറങ്ങാം, അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം പാചകം ചെയ്ത് കഴിച്ചാൽ മതി, വേറെ ആരുടെ കാര്യവും നോക്കണ്ട, എന്തൊരു സ്വസ്ഥമായ ജീവിതമൊന്നും ചിന്തിക്കാം. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ അവസ്ഥ ഒരിക്കലും സാന്ത്വനമല്ല. അപ്പം അച്ഛൻ്റെ ഓരോ വിളികൾക്ക് പിന്നാലെ പോകുമ്പോഴും അമ്മ മനസ്സുകൊണ്ട് സ്വയം ആശ്വസിക്കുകയാണ്. അത്
അല്ലെങ്കിൽ പൊതുവേ നോക്കുമ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ എന്തൊരു കഷ്ടത അനുഭവിച്ച ജീവിതമാണ് അമ്മയുടെ എന്ന് ചിന്തിക്കാം. പക്ഷെ അതല്ല, അമ്മയുടെ ജീവിതം പൂർണ്ണമാണെങ്കിൽ കൂടെ ആര് വേണം? അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അതാണ് എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. കിടപ്പിലായിരുന്നപ്പോൾ പോലും വീടിൻ്റെ ഓരോ കാര്യത്തിലും അച്ഛനേറെ ശ്രദ്ധിച്ചിരുന്നു. കഞ്ഞിപ്പാടത്ത് വെയിലിൻ്റെ വേലിയേറ്റങ്ങളും കമുകിൻ തോട്ടങ്ങളിലൂടെ രാത്രികാലത്ത് പറന്നുപോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചയും കിടന്നുകൊണ്ട് തന്നെ അച്ഛൻ അറിയുമായിരുന്നു. കുളത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കൗങ്ങിൽ അടയ്ക്ക പഴുത്തിരിക്കുന്നു. കുന്നിൻപുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു. കന്നി നെല്ലിന് വേലി കെട്ടാൻ സമയമായി. വരമ്പിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു. അപ്പോൾ കിടപ്പിലായിരുന്നു അച്ഛൻ. കിടപ്പിലാണെങ്കിൽ പോലും വീടിൻ്റെ ഓരോ കാര്യങ്ങളിലും എന്ത് ചെയ്യും അച്ഛൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ വീടിൻ്റെ മുക്കും മൂലയും അച്ഛന് വ്യക്തമായിട്ട് അറിയാം. പഴയ ആളുകളൊക്കെ ഇങ്ങനെയാണ്, വീടിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാം വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാൻ കഴിയും. അതിലേറെ ശ്രദ്ധയും പുലർത്തിയിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെയുള്ള ഒരാളാണ്. വീടിൻ്റെ ഓരോ കാര്യങ്ങളിലും എന്ത് ചെയ്തു അച്ഛനേറെ ശ്രദ്ധിച്ചു. കന്നിപ്പാട ഇപ്പോൾ എന്തൊക്കെയാണ് അച്ഛൻ ശ്രദ്ധിച്ചത്? കന്നിപ്പാടത്തെ വേലിൻ്റെ വേലിയേറ്റങ്ങൾ, അതായത് കന്നിക്കൊയ്ത്ത്, അതിന് തയ്യാറാക്കിയിട്ടിരിക്കുന്ന വയലിൽ ആ കന്നിപ്പാടത്ത് വേലിൻ്റെ ഏറ്റങ്ങൾ അല്ലെങ്കിൽ വേലി ഏറി വരുന്നതും അതൊക്കെ അച്ഛൻ എന്ത് ചെയ്യാം. പിന്നെ അതുപോലെ കമുകൻ തോട്ടങ്ങളിലൂടെ, കമുകൻ പറഞ്ഞാൽ അടയ്ക്ക, അടയ്ക്ക തോട്ടങ്ങളിലൂടെ രാത്രികാലത്ത് പറന്നു പോകുന്ന വാവലുകൾ, വാവൽ എന്ന് പറഞ്ഞാൽ അറിയില്ല, വവ്വാലുകൾ, വാവലുകളുടെ ചിറകടി ഒച്ചയും ആ ചിറകിൻ്റെ ശബ്ദവും കിടന്നുകൊണ്ട് തന്നെ അച്ഛൻ അറിയുമായിരുന്നു. അപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത്? അതൊക്കെയാണ് കഞ്ഞിപ്പാടത്തെ വേലിൻ്റെ വേലിയേറ്റങ്ങൾ, കമുകിൻ തോട്ടങ്ങളിലൂടെ രാത്രികാലത്ത് പറന്നു പോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചയും കിടന്നുകൊണ്ട് തന്നെ അച്ഛൻ അറിയുമായിരുന്നു. ഇനിയൊക്കെയാണ് കുളത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കൗങ്ങിൽ, കുളത്തിൻ്റെ ഒന്ന് കിഴക്കേ ഭാഗത്തുള്ള കൗങ്ങിൽ എന്ത് ചെയ്തു അടയ്ക്ക പഴുത്തിരിക്കും. അടയ്ക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അടയ്ക്ക പാക്കെന്നാ പറയില്ല, അടയ്ക്ക എന്ത് ചെയ്തു പഴുത്തിരിക്കും. കുന്നിൻ പുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കും. ഇപ്പോൾ തേങ്ങ വെട്ടാനുള്ള സമയമൊക്കെ കഴിഞ്ഞു, തേങ്ങ എന്ത് ചെയ്തു വെള്ളമൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു. കന്നി നെല്ലിനെ വേലി കെട്ടാൻ സമയമായി. ഈ എന്ന് പറഞ്ഞാൽ ഈ നെല്ല് ഇങ്ങനെ നെല്ലെന്ത് ചെയ്യും കുലകുത്തി എന്ത് ചെയ്യും ഈ വരമ്പിലേക്ക് ചായും. അപ്പോൾ അതിങ്ങനെ വരമ്പിലൂടെ പോകുന്നത് ചവിട്ടിക്കൊണ്ട് പോയി എന്ത് ചെയ്യും നെല്ല് പൊഴിഞ്ഞു പോകും. അതിൽ നിന്നും എന്ത് ചെയ്യും അതിനെ വേലി കെട്ടി നിർത്തും. വേലി കെട്ട് വേലിക്കുള്ളിലാക്കി നിർത്തും. ഈ വരമ്പിലേക്ക് ചായാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വരമ്പിലേക്ക് ചാഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും അതിനെ വേലി കെട്ടി നിർത്തും. അതിനുള്ള സമയമായി. വരമ്പിലേക്ക് ചാഞ്ഞു കിടന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു. അപ്പൊ അതൊക്കെ അച്ഛൻ്റെ നമുക്ക് തോന്നാം ഇതൊക്കെ എങ്ങനെ ഇതേ അറിയുന്നു. വരമ്പിലേക്ക് ചാഞ്ഞു കിടന്ന കതിരിൽ ചവിട്ടി ആരോ അതെ അതിലൂടെ നടന്നു പോകുമ്പോൾ അത്രത്തോളം ശ്രദ്ധയാണ് അച്ഛൻ്റെ, അല്ലെങ്കിൽ വീടിനോടും കുടുംബത്തോടുള്ള അച്ഛൻ്റെ അത്രത്തോളമുള്ള വലിയ ശ്രദ്ധയാണ് നമ്മളോട് കാണേണ്ടത്. പൊരുളില്ലാത്ത സംസാരം എന്ന് ആദ്യം തോന്നും. അപ്പം നമുക്ക് തോന്നാം ഓ ഇതൊക്കെ എന്ത് ഇവിടെ കിടന്ന് എങ്ങനെ ഇതൊക്കെ അറിയുന്നു, വയലിൽ വരമ്പിലൂടെ ചാഞ്ഞ് കിടക്കുന്ന കതിരിൽ ചവിട്ടി ആരോ നടന്നു പോകുന്നു, അതൊക്കെ എങ്ങനെ അറിയാൻ കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ചെന്ന് നോക്കുമ്പോൾ അറിയാം മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു. മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടി, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തയാണ്. അപ്പൊ അച്ഛൻ ചിന്തിക്കുന്നതൊക്കെ തെറ്റാണെന്ന് നമുക്ക് തോന്നാം. ഇവിടെ ക്ലാവ് പിടിച്ച കണ്ണാടി എന്ന് പറഞ്ഞാൽ അഴുക്ക് പിടിച്ച, അല്ലെങ്കിൽ ക്ലാവ് എന്ന് പറഞ്ഞാൽ ഈ ചെമ്പ്, ഓട്, പിച്ചള തുടങ്ങിയ പാത്രങ്ങളിലൊക്കെ പറ്റി പിടിക്കുന്ന പച്ച നിറത്തിലുള്ള ഒരു അഴുക്കാണ്, അല്ലെങ്കിൽ ഒരു കറയാണ് ക്ലാവ് എന്ന് പറയുന്നത്. ഒരു അഴുക്കാണ് ക്ലാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഴുക്കെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പഴയ മനസ്സിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ മങ്ങിയ ഈ മനസ്സിൽ, അല്ലെങ്കിൽ അവ്യക്തമായ ഈ മനസ്സിൽ ഇതൊക്കെ എങ്ങനെ അറിയാൻ കഴിയും? അപ്പൊ നോക്കണം, ഇപ്പൊ അവ്യക്തമായ കണ്ണാടി എന്ത് ചെയ്യില്ല നമുക്ക് നേരെ ദർശനം തരുന്നതല്ല അല്ലേ. വ്യക്തമല്ലാത്ത കണ്ണാടി നേരെ ദർശിക്കാൻ കഴിയില്ല നമുക്ക്, എന്ത് ചെയ്യാൻ നമ്മുടെ പ്രതിബിംബത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ക്ലാവ് പിടിച്ച കണ്ണാടി എന്ന് പറഞ്ഞാൽ അവ്യക്തമായ മനസ്സ്. അപ്പൊ അവ്യക്തമായ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത കണ്ണാടിയിലൂടെ വ്യക്തമല്ലാത്ത ചിത്രമേ ലഭിക്കൂ. പക്ഷെ അച്ഛൻ്റെ വ്യക്തമല്ലാത്ത, അല്ലെങ്കിൽ അവ്യക്തമായ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റി, അല്ലെങ്കിൽ ആ ഒരവസ്ഥയാണ് ഇപ്പോൾ മനസ്സിന്. അപ്പം അങ്ങനെയുള്ള ഒരു മനസ്സിലൂടെ അച്ഛൻ കണ്ടതൊക്കെ പക്ഷെ എന്താണ് ശരിയാണ്, അങ്ങനെയുള്ള മനസ്സിലൂടെ കാണേണ്ടതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സിലൂടെ കാണുന്നതൊന്നും ചിലപ്പോൾ ശരിയാകില്ല, അവ്യക്തമായിരിക്കും. ഒരു ക്രമമില്ലാത്ത കാര്യങ്ങളെ എന്ത് ചെയ്യുള്ളൂ അങ്ങനെയുള്ള ക്ലാവ് പിടിച്ച മനസ്സിലൂടെ പുറത്തു വരും. പക്ഷെ അച്ഛൻ്റെ ആ ക്ലാവ് പിടിച്ച, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ പഴയ മനസ്സിലൂടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആ അവ്യക്തമായ ചിന്തകളുള്ള ആ മനസ്സിലൂടെ എന്ത് ചെയ്തു അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു. അപ്പൊ നമുക്ക് തോന്നാം പൊരുളില്ലാത്ത സംസാരമല്ലേ, വേറൊന്നും ശരിയായിരിക്കില്ല, അല്ലെങ്കിൽ ഈ അല്ലേ ഈ എന്ന് പറഞ്ഞാൽ അച്ഛൻ കുറേ കാലം കിടപ്പിലാണ്, അപ്പം പുറം ലോകവുമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ ശൂന്യമായിരിക്കുന്ന മനസ്സ് അല്ലെ, അവ്യക്തമായ മനസ്സ്,
ക്രമം തെറ്റി ആ മനസ്സിലൂടെ വരുന്ന ചിന്തകൾ എങ്ങനെയുള്ളതായിരിക്കും? സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളതായിരിക്കും, ക്രമം തെറ്റിയ ചിന്തകളായിരിക്കും. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഒരു അവ്യക്തമായ, വ്യക്തമല്ലാത്ത കണ്ണാടിയിലൂടെ കാണുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതായിരിക്കും? വ്യക്തമല്ലാത്തതായിരിക്കും. അപ്പൊ അച്ഛൻ്റെ ഈ മനസ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ അവ്യക്തമായ ചിന്തകളുള്ള, അല്ലെങ്കിൽ ഈ അങ്ങനെ എന്ത് ക്രമം തെറ്റിയ, അല്ലെങ്കിൽ ഈ ശൂന്യമായ ആ മനസ്സിലൂടെ ഇത്തരത്തിലുള്ള ചിന്തകളല്ലേ വരികയുള്ളൂ, അല്ലെങ്കിൽ തെറ്റായ ചിന്തകളല്ലേ വരികയുള്ളൂ എന്നാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞേക്ക് എന്തായിരുന്നു? ശരിയായിരുന്നു. കുളത്തിന് കിഴക്കേ ഭാഗത്തുള്ള കൗങ്ങിന് കീഴേ പാവലുകൾ കടിച്ചീമ്പിയ പഴുത്ത അടയ്ക്കകൾ ധാരാളം ചെതറികളഞ്ഞു. അച്ഛൻ പറഞ്ഞു ശരിയാണ്, കുളത്തിന് കീഴെയുള്ള, അല്ലെ, കുളത്തിന് കിഴക്ക് ഭാഗത്തുള്ള, കുളത്തിന് കിഴക്ക് ഭാഗത്തുള്ള, കീഴെയല്ല, കിഴക്ക് ഭാഗത്തുള്ള കൗങ്ങിന് കീഴെ ആ വാവലുകൾ കടിച്ചീമ്പിയ, ഈ ഈ വാവലുകൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഈ ചാർ നീരെന്തിയും കുടിക്കും, എന്നിട്ട് അടയ്ക്ക് താഴെ ഇട്ടേക്കും. നമ്മൾ ഈ പഴയ കാലത്തുള്ളവർക്കൊക്കെ അറിയാം, ഈ കൗങ്ങിൻ്റെ ചുവട്ടി പോയി ഇങ്ങനെയുള്ള ഈ അടയ്ക്ക കിട്ടും. അപ്പം അങ്ങനെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം അത് ശരിയാണ്, എന്താണ്? കുളത്തിന് കിഴക്ക് ഭാഗത്തുള്ള കൗങ്ങിന് കീഴേ വാവലുകൾ കടിച്ചീമ്പിയ നീര് കുടിച്ച പഴുത്ത അടയ്ക്കകൾ ധാരാളം ചിതറിക്കിടക്കുന്നു. കുന്നിൻ പുറത്തുള്ള പറമ്പിൽ വരണ്ട തേങ്ങ വീണുള്ളവ, തേങ്ങ വെട്ടിക്കാനുള്ള വെട്ടി എടുക്കാനുള്ള സമയം കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തില്ല, അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു, വരണ്ട തേങ്ങകൾ വീണു കിടക്കുന്നു. വേലി കെട്ടാത്തത് കാരണം വരമ്പിലേക്ക് ചാഞ്ഞ് നെല്ലിൻ കുലകളിൽ ചവിട്ടി കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. അപ്പൊ ഇത് പഴയ മനസ്സിന്റെ ആ ഒരു ചിന്തയാണ്, അല്ലെ, നല്ല ചിന്തകളാണ്, പഴയ മനസ്സിന്റെ ആ ഒരു ബലമാണ്. ഓരോ കാലത്തെയും ഓരോ സമയവും കൃത്യമായിട്ട് മുൻകൂട്ടി അറിയാനുള്ള ഒരു ഒരു ധാരണ ആർക്കുണ്ടായിരുന്നു? പഴയ മനസ്സുകൾക്കുണ്ടായിരുന്നു. അപ്പം കൃത്യമായിട്ട് വാച്ചില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, ആ പുറത്ത് സൂര്യൻ്റെ ചലനം നോക്കി സമയമറിയാൻ കഴിയുന്നവരുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്യുന്ന സമയം കൃത്യമായിട്ട്, മഴ പെയ്യുന്ന സമയമൊക്കെ കാലാവസ്ഥയെ നോക്കിയിരിക്കണ്ടായിരുന്നു, മുമ്പ് തന്നെ അറിയാൻ കഴിയുന്ന പഴയ മനസ്സുകളുണ്ടായിരുന്നു. അപ്പം അത് എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടമായി എന്ന് വെച്ചാൽ, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തിൽ സംഭവിച്ച വിള്ളലുകളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. പ്രകൃതിയുമായിട്ട് നമുക്കിപ്പോൾ വലിയ അടുപ്പമില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നത്. മുറിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കുന്നു? ഓർക്ക്, ഇതെല്ലാം കാണാൻ ഏടെയും പോകണമെന്നില്ല, ആടെ കിടന്നാലറിയാം കാറ്റ് എങ്ങോട്ടാ അടിക്കുന്നതെന്ന്. ഉമ്മറക്കോലായിരുന്ന് കണാരൻ പറയുന്നു, വളരെ കാലമായി പറമ്പിലേക്ക് ഇളപ്പണിയും വയലിലെ ഉഴുത്തും നടത്തുന്നത് കണാരനാണ്. അച്ഛന് അസുഖമായതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അധികവും നോക്കുന്ന അയാൾ തന്നെ. അപ്പോഴ് മുറിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇതെല്ലാം കാണുന്നു? നമുക്ക് ഇപ്പോൾ പുതുതലമുറയ്ക്ക് ഇതൊക്കെ അതിശയമാണ്. പുറത്തിറങ്ങിപ്പോയാൽ, ഇപ്പോൾ പുറത്തിറങ്ങി തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നാൽ പോലും നമുക്ക് നോക്കി അറിയാൻ കഴിയില്ല ഈ തേങ്ങ പാകമായതാണോ. പക്ഷെ ഇത് അകത്ത് കിടന്ന് കാണാതെ അച്ഛൻ പറയുകയാണ്. അപ്പോൾ നോക്കി അവിടുത്തെ പണിക്കാരനായ കണാരൻ പറയുകയാണ്, ഓർക്ക്, ഇതെല്ലാം കാണാൻ എടയും പോകണമെന്നില്ല, ഒന്ന് ഓർത്തു നോക്കിയാണ്, ഇതും കാണാൻ എങ്ങും പോകണമെന്നില്ല, ഏത് സ്ഥലത്ത് എങ്ങും അതിൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, അവിടെ കിടന്നാലറിയാം കാറ്റെങ്ങോട്ടാ അടിക്കുന്നതെന്ന്. അതാണ് അത്ര പ്രകൃതിയുമായിട്ട് അത്ര ബന്ധമാണ്, അല്ലെങ്കിൽ വീടുമായിട്ടും വീട്ടിലുള്ള കാര്യങ്ങളുമായിട്ട് അത്രത്തോളം ശ്രദ്ധയാണ് ആർക്കുള്ളത്? അച്ഛനുള്ളത്. ഉമ്മറക്കോലയിലിരുന്ന് ആരാണ് പറയുന്നത്? ആ കണാരൻ പറയുന്നു. ഇനി കണാരൻ ആരാണെന്ന് നോക്കാം. വളരെ കാലമായി പറമ്പിലേക്ക് ഇളപ്പണിയും വയലിലെ ഉഴുത്തു നടത്തുന്നത് കണാരനാണ്. അച്ഛന് അസുഖമായതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അധികവും നോക്കുന്നതും അയാൾ തന്നെ. ഇപ്പൊ വീട്ടിലെ എല്ലാ അച്ഛൻ, അപ്പൊ അച്ഛനുള്ളപ്പോ അച്ഛൻ നോക്കുമായിരുന്നു, പണിക്കാരെ കൊണ്ട് കൃത്യമായിട്ട് ഓരോന്നും ചെയ്യിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛന് വയ്യാതായതോടുകൂടി വീട്ടിലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആരാണ്? കണാരനാണെന്ന് പറയാം. വീട്ടിലെ കിളപ്പണിയും, അല്ല, പറമ്പിലെ കിളപ്പണിയും വയലിലെ ഉഴുത്തും ഒക്കെ നടന്ന ആരാണ്? അച്ഛനാണ്. ഉഴുത്തെന്ന് പറഞ്ഞാൽ അറിയില്ല, വയലിൽ കിളച്ച് ഈ വിത്തിടാ ഭാഗത്തിനെടുക്കുകയാണ് ഉഴുത്തെന്ന് പറയുന്നത്. അതൊക്കെ നടന്നത് അച്ഛനാണ്, അല്ല, കണാരനാണ്. അച്ഛൻ അസുഖമായതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അധികവും നോക്കുന്ന ആരാണ്? ഈ കണാരൻ തന്നെയാണ്.